ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് കോക്കന ഡെവലപ്മെൻറ്റ് ബോർഡിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസിയെ കുറിച്ചാണ്. അപ്പോൾ ഇത് സെൻട്രൽ ഗവൺമെൻറ് സ്ഥിര നിയമനമാണ്. ടോട്ടൽ 27 തസ്തികയിലേക്കാണ് വേക്കൻസി ഉള്ളത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് പോസ്റ്റ് ആൻഡ് ക്വാളിഫിക്കേഷനൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ള ജോബ് ഏതാണ് നോക്കാം. അപ്പോൾ ഇവിടെ പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ള ജോബ് എന്ന് പറയുന്നത് ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്നുള്ള പോസ്റ്റിലേക്കാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ തൊട്ട് താഴെയായിട്ട് 26 പോസ്റ്റാണ് ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്നുള്ള പോസ്റ്റ്. അപ്പോൾ അതിലേക്ക് ഗ്രൂപ്പ് സി പോസ്റ്റാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ലഭിക്കുന്ന പേ സ്കെയിൽ എന്ന് പറയുന്നത് ലെവൽ 2 പേ സ്കെയിലാണ്. അപ്പോൾ അടുത്തായിട്ട് വേക്കൻസി നോക്കാം. അപ്പോൾ ടോട്ടൽ 14 വേക്കൻസിയാണുള്ളത്. അതിൽ തന്നെ അൺറിസർവ്ഡ് കാറ്റഗറി 5 വേക്കൻസി, ഒ ബി സി 3, എസ് സി 3, എസ് ടി 1, അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസ് 2, എക്സ് സർവീസ്മെൻ ആണെങ്കിൽ 3 വേക്കൻസി എന്നിങ്ങനെ ടോട്ടൽ 14 വേക്കൻസിയാണ് ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്നുള്ള പോസ്റ്റിലേക്കുള്ളത്. അപ്പോൾ ഈ എൽ ഡി ക്ലർക്ക് എന്നുള്ള പോസ്റ്റിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്ലസ് ടു പാസ്സായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഈ റിട്ടേൺ ടെസ്റ്റിന് ശേഷം ഇംഗ്ലീഷിലുള്ള ടൈപ്പിംഗ് സ്പീഡിനുള്ള ടെസ്റ്റും ഉണ്ടായിരിക്കും. അതായത് 35 വേർഡ്സ് പെർ മിനിറ്റ് നമുക്ക് ഇംഗ്ലീഷ് ടൈപ്പിനുള്ള സ്കില്ല് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് എൽ ഡി ക്ലർക്ക് എന്നുള്ള പോസ്റ്റിലേക്കുള്ള ക്വാളിഫിക്കേഷനും മറ്റ് ഡീറ്റെയിൽസും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ടോട്ടൽ 27 തസ്തികയിലേക്കുള്ള വേക്കൻസി ഉണ്ട്. അപ്പോൾ മറ്റുള്ള പോസ്റ്റുകളിലേക്കെല്ലാം എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഈ ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവർക്ക് മറ്റ് പോസ്റ്റുകളിലേക്കും കൂടി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് മറ്റ് പോസ്റ്റുകളിലേക്കുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഈ പോസ്റ്റിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പോസ്റ്റിലേക്ക് വേണ്ട ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയാൻ 300 രൂപയാണ്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് എസ് സി എസ് ടി അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി എക്സ് സർവീസ്മെൻ വിമൻ കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. അടുത്തായിട്ട് നമുക്ക് ഈ പോസ്റ്റിലേക്ക് വേണ്ട ഏജ് ലിമിറ്റ് നോക്കാം. അപ്പോൾ ഇവിടെ ഏജ് ലിമിറ്റ് വിവിധ പോസ്റ്റിനും വിവിധ ഏജ് ലിമിറ്റാണ്. അപ്പോൾ നമുക്ക് എൽ ഡി ക്ലർക്ക് എന്നുള്ള പോസ്റ്റ് എന്ന് പറയുന്നത് സീറ്റ് നമ്പർ 23 നും 27 നും വരുന്നതാണ്. അപ്പോൾ അതിലേക്ക് വേണ്ട ഏജ് ലിമിറ്റ് മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 27 ഇയേഴ്സ് ആണ്. അതുപോലെ തന്നെ എസ് സി എസ് ടി ഒ ബി സി കാൻഡിഡേറ്റ്സിന് അപ്പർ ഏജ് ലിമിറ്റ് ലഭിക്കുന്നുണ്ട്. എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 5 വയസ്സും ഒ ബി സി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 3 വയസ്സ് വരെയും അപ്പർ ഏജ് ലിമിറ്റ് ഇളവ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഈ ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വായിച്ച് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷനൊക്കെ ഓക്കെ ആണെങ്കിൽ ഈ പോസ്റ്റിലേക്കെല്ലാം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുപോലുള്ള ഡെയിലി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി പുതിയ എപ്പിസോഡ് കാണുന്നവരേക്കും ബൈ.